ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രായേലിന്റെ മൊസാദുമായും അമേരിക്കയുടെ CIA സഹകരിച്ചാണ് ഇന്ത്യൻ നീക്കങ്ങൾ. ഭീകരതാവളങ്ങൾ കൃത്യമായി ഇവരുടെ സഹായത്തോടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി റോ കണ്ടുപിടിച്ചതായാണ് സൂചന. എപ്പോൾ എങ്ങനെ ആക്രമണം നടത്തണമെന്ന കാര്യത്തിൽ 3 സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും ചേർന്ന് തീരുമാനിക്കും. ആക്രമണം കൊണ്ടുമാത്രം നിർത്തില്ലെന്നും തുടർച്ചയായ ആക്രമണവും പ്രതിരോധവും വേണ്ടിവരുമെന്നുമുള്ള നിഗമനത്തിലാണ് ഇന്ത്യൻ സൈന്യം. സൈനികരുടെ അവധിയെല്ലാം റദ്ദാക്കി മടങ്ങാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കരസേന, നാവികസേന, വ്യോമസേന വിഭാഗങ്ങൾ ഒരിക്കലും മറക്കാത്ത മുറിപ്പാടുകൾ ഭീകരർക്കും അവരെ സഹായിക്കുന്ന പാക് സൈന്യത്തിനും നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം ഏത് നിമിഷവും അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആക്രമണം പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാനും മുൻകരുതൽ നടപടി സ്വീകരിച്ച് സൈന്യത്തെ സജ്ജമാക്കുന്നതായാണ് റിപ്പോർട്ട്. ചൈനീസ് പിന്തുണയിലാണ് പാകിസ്ഥാന്റെ സകല പ്രതീക്ഷയും. മറ്റൊരു രാജ്യവും പാകിസ്ഥാന് സഹായം വാഗ്ദാനം ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ തിരിച്ചടിയെ ചെറുക്കാൻ പാക് സൈന്യത്തെ ചൈന സഹായിക്കാനിറങ്ങിയാൽ റഷ്യ ഇടപെടുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരെ പല ഘട്ടത്തിലും ഒരുമിച്ച് നിന്ന റഷ്യയുടെയും ചൈനയുടെയും എതിർപ്പാണ് ഉത്തരകൊറിയയ്ക്കെതിരായ സൈനിക നടപടിയിൽ നിന്നും അമേരിക്ക പോലും പിന്മാറാൻ കാരണമായിരുന്നത്. ഇന്ത്യയുടെ എക്കാലത്തെയും അടുത്ത സുഹൃത്തായ റഷ്യ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പാകിസ്ഥാനോടും ഭീകരരോടും തീർക്കാനുള്ള കണക്ക് അവർ തന്നെ തീർക്കട്ടെ എന്ന നിലപാടിലാണ് റഷ്യ. ഇതിൽ ചൈന ഇടപെടാൻ ശ്രമിച്ചാൽ രംഗത്തിറങ്ങുമെന്ന നിലപാടിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഉന്നത സൈനിക നേതൃത്വങ്ങളുമായി വിഷയം പുടിൻ ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന ശക്തമായ വികാരമാണ് റഷ്യൻ സൈന്യത്തിനുള്ളത്. മുൻപ് ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാനെത്തിയ അമേരിക്കൻ കപ്പൽപ്പടയെ തടഞ്ഞ് തിരിച്ചയച്ചത് സോവിയറ്റ് യൂണിയന്റെ കപ്പൽപ്പടയായിരുന്നു. എക്കാലത്തും ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായാണ് റഷ്യയും ഫ്രാൻസും അറിയപ്പെടുന്നത്. ഇന്ത്യൻ സൈനിക കരുത്ത് തന്നെ ഈ ശക്തികളാൽ രൂപപ്പെടുത്തിയതാണ്. ഇപ്പോൾ അമേരിക്കയും ജപ്പാനും ഇസ്രയേലും ഇറാനും ബ്രിട്ടനും ഓസ്ട്രേലിയയുമടക്കം ലോകത്തെ മിക്ക രാജ്യങ്ങളും ഇന്ത്യക്ക് എന്ത് സഹായവും ചെയ്യാൻ രംഗത്തുണ്ട്. ഇതുതന്നെയാണ് പാകിസ്ഥാന്റെ ചങ്കിടിപ്പിക്കുന്നതും. ഇന്ത്യ ശക്തമായി കടന്നാക്രമിക്കുമെന്ന കാര്യത്തിൽ പാക് സൈന്യത്തിനും ഭരണകൂടത്തിനും ഒരു സംശയവുമില്ല. പക്ഷേ അത് എപ്പോൾ, എങ്ങനെ, എവിടെ എന്ന കാര്യത്തിൽ മാത്രമാണ് അവർക്ക് പിടികിട്ടാത്തത്. ഇന്ത്യയുടെ തന്ത്രങ്ങൾ ഒരേ സമയം നിരവധി സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തായിരിക്കുമെന്നാണ് ചൈനയും കരുതുന്നത്. അമേരിക്കയുമായി നിലവിൽ വാണിജ്യ യുദ്ധത്തിലേർപ്പെട്ട ചൈന ഈ അവസരം അമേരിക്ക മുതലെടുക്കുമെന്ന ആശങ്കയിലാണ്. ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള പിന്തുണ തന്നെയാണ് ചൈനയുടെയും ഉറക്കം കെടുത്തുന്നത്. പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുന്ന സമീപനം ചൈന സ്വീകരിച്ചാൽ ചൈനയുടെ നിലനിൽപ്പിനെയും അത് ബാധിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ചൈന. കാശ്മീരിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത മസൂദ് അസറിനെ സംരക്ഷിക്കുന്ന നിലപാട് ചൈന സ്വീകരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് ഇതിനകം തന്നെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലൂടെ ഗോദർ തുറമുഖത്തേക്ക് ചൈന നിർമ്മിക്കുന്ന സാമ്പത്തിക പാത സംഘർഷമുണ്ടായാൽ ഇന്ത്യൻ സൈന്യം തകർക്കുമെന്ന ആശങ്കയും ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് ചൈനയുടെയും നീക്കം. ഇന്ത്യയെ കടന്നാക്രമിക്കുമെന്ന നിലപാട് ചൈന സ്വീകരിച്ചാൽ അമേരിക്കയേക്കാൾ ചൈനയെ ഭയപ്പെടുത്തുന്നത് റഷ്യയുടെ നിലപാടാണ്. ഒരിക്കലും ഇന്ത്യയെ കൈവിട്ട കളിക്ക് റഷ്യ നിൽക്കില്ലെന്നത് തന്നെയാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ മണ്ണിൽ നിന്നും ചൈനയ്ക്ക് മടങ്ങേണ്ടി വന്നത് തന്നെ സോവിയറ്റ് യൂണിയന്റെ കർക്കശമായ ഇടപെടലിനെ തുടർന്നായിരുന്നു. അതേസമയം പാകിസ്ഥാനെതിരെ യോജിച്ച നീക്കത്തിന് തയ്യാറാണെന്ന് അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.